എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കുറുമയാണ്, തക്കാളി കുറുമ. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിട്ട് വരാം. ഞാനിപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 പട്ട 2 ഗ്രാമ്പു ഒരു ഏലക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതാണ് ഞാനിത്. അതൊന്നും ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാം. അതിനുശേഷം നമുക്ക് 1 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഞാനൊരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അത് നമുക്ക് വലിയ സവാളയാണ്. അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റണം. ഇതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള നല്ലപോലെ വഴന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഒന്നിളക്കാം. അതിനുശേഷം നമുക്കൊരു 1 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. 1/2 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. 1/2 സ്പൂൺ പിന്നെ 1/2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. എൻ്റെ മുളക് പൊടിക്ക് നല്ല എരിവാണ്, അതാണ് ഞാൻ 1/2 സ്പൂൺ ആഡ് ചെയ്യണേ. നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റാം. അതിൻ്റെ പച്ചമണം പോണ വരെ നല്ലപോലെ വഴറ്റാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നമുക്ക് ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചാണ് അത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ തക്കാളി നല്ലപോലെ വെന്തൊന്ന് ഉടയണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അതിലോട്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും ഞാൻ. ഇനി നല്ലപോലെ ഒന്ന് ഈ തക്കാളി ഒന്ന് വെന്ത് ഉടയണം. നമ്മൾ വെന്ത് ഉടയിട്ടപ്പോഴേക്കും നമുക്കൊരു 1/2 അരപ്പ് തയ്യാറാക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു 1/2 അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട് ചിരണ്ടിയത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 4 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. കാഷ്നട്ട് ഓപ്ഷനല്ല കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല എടുത്തിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഹോളായിട്ടുള്ള പൊട്ടുകടലയാണ് കേട്ടോ. അതും കൂടി എടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒരു പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 അരപ്പ് ചേർക്കാൻ നമ്മൾ അരച്ചെടുത്തിട്ട് വന്നത്. ഇതിപ്പോൾ 1/2 അരപ്പ് അരച്ചെടുത്തിട്ട് വന്നിട്ട് തേങ്ങ നമുക്ക് ഈ 1/2 അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അരപ്പിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ഞാനിപ്പോൾ അരപ്പ് മിക്സിയിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലുള്ളതും കൂടി എടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക, അപ്പോൾ നല്ല തിക്കായിട്ടിരിക്കണേ. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം നമുക്ക്. നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ഉപ്പ് ഉണ്ടോ നോക്കണം നമുക്ക്. ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല അരപ്പ് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. നമ്മുടെ കറി റെഡിയാണ്. നമുക്കിനി സെർവ് ചെയ്യാം. നമ്മുടെ കറി ഇപ്പം ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയാണത് ഇഡ്ലിയാണ്. ഇത് ഇഡ്ലിയുടെ കൂടെ മാത്രമല്ല, ദോശയുടെ കൂടിയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനുള്ള ഒരു കുറുമ കറിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണേ. പിന്നെ എൻ്റെ പേര് സിനി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.